പവിത്രവും പാവനവുമായി കരുതുന്ന ആഘോഷമാണ് രക്ഷാബന്ധൻ. ശ്രാവണ മാസത്തിലെ പൌർണമി ദിവസമാണ് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത്. സഹോദരീ സഹോദര ബന്ധത്തിന്റെ മാഹാത്മ്യവും പവിത്രതയും വിളിച്ചോതുന്ന ആഘോഷമാണ് രക്ഷാബന്ധൻ. ഈ ദിവസം സഹോദരിമാർ സഹോദരന്മാരുടെ കൈകളിൽ രാഖി അണിയിക്കുന്നു. സഹോദരൻ ആജീവനാന്തം സഹോദരിയെ സംരക്ഷിക്കുമെന്നും പരിപാലിക്കുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. അന്യസ്ത്രീയാണെങ്കിലും രാഖി കെട്ടിക്കഴിഞ്ഞാൽ അവളെ സഹോദരിയായി അംഗീകരിക്കണമെന്നതാണ് ആചാരം. ചൈനീസ് രാഖികൾ പൂർണ്ണമായും ബഹിഷ്കരിച്ച് തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ച രാഖികളാണ് ഇത്തവണ രക്ഷാബന്ധന് ഉപയോഗിക്കുന്നത്. സഹോദരീ സഹോദര ബന്ധത്തിന്റെ മാഹാത്മ്യവും പവിത്രതയും വിളിച്ചോതുന്ന രക്ഷാബന്ധനോടനുബന്ധിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സ്ത്രീകളുടെ യശസ്സും ആദരവും ഉയർത്തുന്നതിന് എല്ലാവരും പ്രതിജ്ഞ ചെയ്യണമെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ കോവിഡ് മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് രാഖി അണിയിച്ചു. आज तो वो स्थिति हो गई है कि आप जैसी बहनें भाइयों से रक्षा नहीं मांग रही हैं, बल्कि भाई जो हैं आप सब लोगों से रक्षा के लिए हाथ बढ़ा रहे हैं. സഹോദരീ സഹോദര ബന്ധത്തിന്റെ പ്രാധാന്യം സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് രക്ഷാബന്ധനെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ശുഭകരമായ രക്ഷാബന്ധൻ വേളയിൽ ജനങ്ങൾക്ക് ആശംസകൾ അറിയിക്കുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. രക്ഷാബന്ധനോടനുബന്ധിച്ച് ആശംസകൾ അറിയിച്ച അമൃതാനന്ദമയിക്കും ലതാ മങ്കേഷ്കറിനും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ദൂരദർശൻ.